നമസ്കാരം, എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേരെന്താന്ന് കേൾക്കണ്ടേ? പാൽക്കട്ടി കണ്ട കുറുക്കൻ. ഒരു കുറുക്കനെ കുറിച്ചുള്ള കഥയാണ്. കുറുക്കൻ ബുദ്ധിമാനാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് സൂത്രങ്ങളുള്ള ആളാണെന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ ചില സമയത്ത് മണ്ടത്തരങ്ങൾ കാണിക്കുന്ന ആളുമാണെന്ന് നമ്മൾ കുറേ കഥകളിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ കഥ എന്ന് നോക്കാം. പാൽക്കട്ടി കണ്ട കുറുക്കൻ. കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ബെൽ റീഡ്സ് ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കഥ കേൾക്കുന്നുണ്ടെങ്കിൽ ബെൽ റീഡ്സ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ കഥകളൊക്കെ നിങ്ങൾക്ക് ദിവസേന നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ കഥയിലേക്ക് കടക്കാം. പാൽക്കട്ടി കണ്ട കുറുക്കൻ. ഒരു ദിവസം ഒരു കുറുക്കൻ ഇങ്ങനെ വിശന്ന് വലഞ്ഞിങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് നാട്ടിലെ ഒരു ഗ്രാമത്തിലെത്തിയത്. ആ ഗ്രാമത്തിലെത്തിയിട്ടിങ്ങനെ നോക്കുമ്പോൾ അതാ അവിടെ ഒരു കിണർ. കിണർ കണ്ടപ്പോൾ കുറുക്കന് വലിയ കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇത് എന്തായിരിക്കും എന്ന് ആദ്യം കുറുക്കനൊന്ന് ചിന്തിച്ചു. അടുത്ത് ചെന്ന് നോക്കിയാലോ, ഇതിനി എന്നെ ഉപദ്രവിക്കുമോ, ഇതെന്താ സംഭവം എന്നൊന്ന് അറിയണ്ടേ എന്നൊക്കെ ഇങ്ങനെ പല വിധത്തിലുള്ള ചിന്തകൾ കുറുക്കൻ്റെ തലയിൽ കൂടെ ഓടിക്കൊണ്ടേയിരുന്നു. എന്നാലും എന്താ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ആരും കാണാതെ വേണമല്ലേ കുറുക്കൻ പോവാൻ. അങ്ങനെ ആ കിണറിൻ്റെ അടുത്തോട്ട് ചെല്ലാമെന്ന് പ്രതീക്ഷിച്ച് മെല്ലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ മരങ്ങളൊക്കെ ഉണ്ട്. പമ്മി 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 മരത്തിൻ്റെ ഇടയിലൊക്കെ ഒളിഞ്ഞൊളിഞ്ഞ് നിന്നിട്ടാണ് കുറുക്കൻ മെല്ലെ പോണത്. അപ്പോഴുണ്ടതാ അവിടേക്കൊരു പെൺകുട്ടി നടന്നു വരുന്നു. കുട്ടിയോ, ഈ കുട്ടി എന്താ ചെയ്യണേ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് നോക്കിക്കളയാമെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞു ചെടിയുടെ പുറകിൽ ഒളിഞ്ഞു നിന്നിട്ട് നോക്കി. നോക്കുമ്പോൾ അതാ ആ പെൺകുട്ടി വന്നു. വന്നിട്ട് കിണറെന്ന് വെള്ളം കോരിയെടുക്കുകയാണ്. ഇതെന്താ സാധനം, വെള്ളോ? അങ്ങനെ കുറുക്കനാണെങ്കിൽ കാട്ടിലെ പുഴയും തോടുമരുവികളൊക്കെ കണ്ടിട്ടുള്ളൂ, നാട്ടിൽ അങ്ങനെ ഇറങ്ങി ശീലമില്ല. അപ്പോൾ ഇതെന്താ സംഭവം എന്നറിയില്ല. പിന്നെയാണ് മനസ്സിലായത് കുറുക്കന് ഇതെന്തോ ഈ കുട്ടി ചെയ്യുകയാണ്. നോക്കുമ്പോൾ കുട്ടി എന്താ ചെയ്യണ്ടായിരുന്നത്, കിണറ്റിൽ കയറിൻ്റെ രണ്ടറ്റത്തും ബക്കറ്റ് തൂക്കിയിട്ട് ഈ കുട്ടി വെള്ളം കോരിക്കൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളം കോരുമ്പോൾ എങ്ങനെയാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരണം, അധികാരം ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ. എന്നാലും ഒരു കയറ് അതിൻ്റെ അറ്റത്ത് വെള്ളം ബക്കറ്റ് ഇട്ടിട്ട് കയറിനെ നമ്മൾ കിണറ്റിലോട്ട് ഇറക്കും. എന്നിട്ട് ആ ബക്കറ്റിലെ കിണർ കയറോടുകൂടെ നമ്മൾ ഇങ്ങനെ മുകളിലുള്ള സാധനത്തിനെ ചകട എന്നാണ് പറയുക, അത് വെച്ചിട്ട് നമ്മൾ വലിച്ചെടുക്കും. വെള്ളം മേലോട്ട് പൊങ്ങി വരുമ്പോൾ ബക്കറ്റ് കൈകൊണ്ട് എടുത്തിട്ട് കുടത്തിൽ നിറയ്ക്കും, അതാണ് വെള്ളം നിറയ്ക്കാറ്. അപ്പോൾ ഈ കുട്ടിയാണെങ്കിൽ ഈ കുട്ടി ഉപയോഗിക്കുന്ന കിണർ കയറിൻ്റെ രണ്ടറ്റത്തും ഓരോ ബക്കറ്റ് വീതം കെട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം വെള്ളം കൊള്ളണത്, കുട്ടിക്ക് പറ്റുന്ന രീതിയിൽ എടുക്കാൻ പറ്റും. അപ്പോൾ കുട്ടി ഇങ്ങനെ കിണറിലൊക്കെ ബക്കറ്റ് താത്തണു. ഒരു ബക്കറ്റിൽ വെള്ളം നിറയുമ്പോൾ മറ്റേ ഭാഗത്തെ കയറിനെ പിടിച്ച് വലിക്കുമ്പോൾ അടുത്ത ബക്കറ്റ് താഴോട്ട് പോണു. അങ്ങനെ വെള്ളം ആ കുട്ടിക്ക് ആവശ്യമുള്ള അത്ര വെള്ളം കോരിയെടുത്തിട്ട് കുട്ടി കുട്ടിയുടെ പാത്രത്തിൽ നിറച്ച് കുട്ടി അങ്ങ് പോയി. അപ്പോൾ ഇതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ കുറുക്കനുണ്ട്. അപ്പോഴത്തേക്കും സന്ധ്യാനേരമായി. അപ്പോൾ ആരുമില്ലാത്ത സമയത്ത് വരാമെന്ന് തീരുമാനിച്ചിട്ട് കുറുക്കൻ കുറച്ചധികം പതുങ്ങിയിരുന്നു. അങ്ങനെ നേരം സന്ധ്യ കഴിഞ്ഞു, ഇരുട്ട് പടർന്നു. അപ്പോൾ കുറുക്കന് സമാധാനമായ ആളുകളൊക്കെ വീടുകളിലൊക്കെ വെളിച്ചം തെളിഞ്ഞു തുടങ്ങി. അപ്പം നാട്ടുകാരൊക്കെ ഇനിയിപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലായിരിക്കും മിക്കവാറും അല്ലേ. നമ്മൾ സന്ധ്യാനേരത്തിന് ശേഷം അങ്ങനെ ഇറങ്ങി നടക്കുന്നത് വളരെ കുറവായിരിക്കും, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ. കാടൊക്കെ അടുത്തുണ്ടെങ്കിൽ ആളുകൾക്കൊരു പേടി ഉണ്ടാവില്ലേ, ആനയോ പുലിയോ ഒക്കെ വന്നാലോ എന്നുള്ള പേടിയിൽ ആളുകളൊക്കെ അവനവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൻ്റെ അകത്തിരിക്കുന്ന സമയം. കുറുക്കൻ മെല്ലെ കിണറിൻ്റെ അടുത്തോട്ട് ചെന്നു. എന്നിട്ട് കിണറിലോട്ട് എത്തി നോക്കി. എത്തി നോക്കുമ്പോൾ കിണർ കാണാൻ എന്താ ഭംഗി, നിറയെ വെള്ളം. നോക്കുമ്പോൾ അതാ നല്ല ഭംഗിയുള്ള ഒരു പാൽക്കട്ടി. പാൽക്കട്ടി എന്ന് പറഞ്ഞാൽ ഒരു മധുരമാണ്, വെള്ള കളറിലിരിക്കണ ഒരു മധുര പലഹാരമാണ്, അതുപോലെ ഇരിക്കുന്നു. കുറുക്കൻ്റെ നാവിലെ വെള്ളം ഊറി. കുറുക്കൻ അത് കണ്ടിട്ട് കൊതി സഹിക്കുന്നുണ്ടോ? കുറുക്കൻ എന്ത് ചെയ്തു, വേഗം ആ കുട്ടി ഉപയോഗിച്ച ബക്കറ്റൊക്കെ അവിടെ ഇരിക്കണ്ടേ. ഈ കുട്ടി വെള്ളം അങ്ങനെയല്ലേ കോരിയത്, അപ്പോൾ എനിക്ക് താഴേക്ക് പോകാനും സുഖമായിരിക്കും. ഇനി അത് കയറിയിരുന്നിട്ട് വിഴില്ല, വേദനിക്കില്ല, ആഴം ഉണ്ടെങ്കിലും. കുറുക്കൻ്റെ ബുദ്ധി കാരണം കുറുക്കൻ തീരുമാനിച്ചതാട്ടോ. കുറുക്കൻ വേഗം ആ ബക്കറ്റിൽ ഒരെണ്ണത്ത് കയറിയിരുന്നിട്ട് അങ്ങോട്ട് ഇരുന്നതും ബക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ബ്ലും എന്ന് പറഞ്ഞാൽ കിണറ്റിൻ്റെ അകത്തോട്ട് വീണു. കിണറ്റിലെത്തിയപ്പോൾ കുറുക്കൻ നോക്കുമ്പോൾ ഭാഗ്യം, വെള്ളം അധികമില്ല, പാകത്തിനേ ഉള്ളൂ. താഴെ എത്തിയപ്പോഴാണ് കുറുക്കന് അബദ്ധം മനസ്സിലായത്. അത് അമ്പിളി അമ്മാവനായിരുന്നു. ആകാശത്തിൽ രാത്രി വന്ന ചന്ദ്രൻ്റെ പ്രതിബിംബം, റിഫ്ലക്ഷനാണ് കിണറ്റിൽ കണ്ടിട്ട് കുറുക്കൻ വിചാരിച്ചത് പാൽക്കട്ടിയാണെന്ന്. താഴെ പോയപ്പോഴാണ്
കുറുക്കന് അബദ്ധം മനസ്സിലായത്. കുറുക്കൻ പെട്ടു. പക്ഷെ കുറുക്കൻ എന്ത് ചെയ്തു, ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ചു. എന്തായാലും വിശന്നിരിക്കുകയായിരുന്നു, ഭക്ഷണമൊട്ട് കിട്ടിയില്ല, വെള്ളം കുടിക്കാം എന്ന് പറഞ്ഞിട്ട് കുറുക്കൻ കുറച്ച് വെള്ളം കുടിച്ചു. കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എന്താ ഇനിയിപ്പോൾ ചെയ്യുക, ഇതിൻ്റെ അകത്തായിപ്പോയല്ലോ, ഇനിയിപ്പോൾ എങ്ങനെ പുറത്ത് കിടക്കുക എന്നിങ്ങനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. ബക്കറ്റിൻ്റെ മുകളിൽ കയറിയിരുന്നാൽ തന്നെ ബക്കറ്റ് പൊങ്ങുമോ ഇല്ല അല്ലേ. അപ്പോൾ എന്താ ചെയ്യാന്ന് കുറുക്കൻ ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോൾ കുറുക്കന് മനസ്സിലായി, മുകളിൽ എത്തണം എന്നുണ്ടെങ്കിൽ എന്തായാലും ആരെങ്കിലും വലിച്ചു കയറ്റിയേ പറ്റൂ. നാട്ടുകാർ വന്ന് വലിച്ചു കയറ്റിയ മുതുകത്ത് അടിയും കൊള്ളും. ഇനി എന്താ ചെയ്യുക, സങ്കടം വന്നിരുന്നിട്ട് ചന്ദ്രനെ ഇങ്ങനെ നോക്കിയപ്പോൾ, ചന്ദ്ര നീയല്ലേ എന്നെ പറ്റിച്ചത് എന്ന് പറഞ്ഞിട്ട് സങ്കടം വന്നിട്ട് ഓരിയിടാൻ തുടങ്ങി കുറുക്കൻ. കുറുക്കൻ കുറേ ഓരിയിട്ടപ്പോൾ കുറുക്കൻ്റെ ഓരിയിടലാണല്ലോ എന്ന് ഒരു ചെന്നായ കേട്ടു. കാട്ടുന്ന സൈഡിൽ കൂടെ നടന്നു പോകുന്ന ചെന്നായ അത് കേട്ടു. എവിടെ നിന്നാന്ന് വന്ന് കാര്യം അന്വേഷിച്ച് കുറുക്കനെ അന്വേഷിച്ച് ഈ ചെന്നായ മെല്ലെ 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 വന്നപ്പോൾ അത് ആ കിണറ്റിനുള്ളിൽ നിന്നാണ് ശബ്ദം. കുറുക്കൻ പറഞ്ഞു, ചങ്ങാതി ചെന്നായ വന്നിട്ട് മെല്ലെ ഇങ്ങനെ വന്നിട്ട് എന്താണ് സംഭവം എന്ന് എത്തി നോക്കിയപ്പോൾ അതാ കിടക്കണു അടിയിൽ കുറുക്കൻ. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, ചങ്ങാതി ഇതാ ഇവിടെ നല്ല പാൽക്കട്ടിയുണ്ട്, ഞാൻ കുറച്ച് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ, ബാക്കി കുറച്ചുകൂടി ഉണ്ട്, നല്ല മധുരം, നിന്നെ കണ്ടപ്പോൾ സന്തോഷം തോന്നി, ആ സന്തോഷം കൊണ്ട് ഞാൻ വിളിച്ചു കൂവിയത് അതിൻ്റെ മധുരത്തിൽ എന്ന് പറയും. തനിക്കും കൂടെ വേണമെങ്കിൽ താഴോട്ട് വായോ, ആ ബക്കറ്റിനുള്ളിൽ കയറിയിരുന്നാൽ വിവേകത്ത് നമ്മൾ വീഴൂല്ല വേനിക്കൂല്ല എന്ന് പറയും. ഇത് കേൾക്കേണ്ട താമസം കുറുക്കൻ ചെന്നായക്കൊരു സംശയം, പാൽക്കട്ടിയോ എന്ന് വേണ്ടി കിണറ്റ് കത്തി നോക്കി. നോക്കിയപ്പോൾ അതാ പാൽക്കട്ടി. അവൻ്റെ കണ്ണിൽ ബൾബ് തെളിഞ്ഞ പോലെ കാക സന്തോഷം, അവന് മാത്രം കിട്ടിയോ എനിക്കും വേണമല്ലോ പാൽക്കട്ടി എന്ന് തീരുമാനിച്ചിട്ട് അവന് കോതി സഹിക്കാൻ വയ്യ. പിന്നെ താമസിച്ചില്ല, വേഗം ചാടിക്കേറി ബക്കറ്റിൻ്റെ അകത്തോട്ടിരുന്നു എടുത്തു ചാടി. അതോടുകൂടെ ചെന്നായുടെ ഭാരം കാരണം മറ്റേ അറ്റത്തുള്ള ബക്കറ്റ് പൊങ്ങി, ഈ അകറ്റൻ്റെ ബക്കറ്റ് അങ്ങോട്ട് താന്നു. കുറുക്കനിരുന്ന ബക്കറ്റ് മേലെ എത്തി, ചെന്നായ കിണറ്റിൻ്റെ ഉള്ളിലും പെട്ടു. സൂത്രശാലിയായ കുറുക്കൻ എന്ത് ചെയ്തു, വേഗം ഒരൊറ്റ ചാട്ടത്തിന് കിണറ്റിൻ്റെ പുറത്തോട്ടെത്തി. കുറുക്കൻ ബക്കറ്റിൽ നിന്ന് വേഗം ചാടി, പിന്നെ തിരിഞ്ഞു നോക്കാൻ നിന്നില്ല, ചെന്നായിക്ക് എന്ത് പറ്റിയെന്ന് നോക്കിയാൽ പണി കിട്ടുമല്ലേ. അപ്പോൾ ഒരൊറ്റ ഓട്ടം കൊടുത്തു അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നാട്ടുകാരാരെങ്കിലും വരണേനു മുന്നേ ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ കുറുക്കനാണോ ചെന്നായയാണോ ആർക്കാണെങ്കിലും അടി ഉറപ്പാണ് അല്ലേ. അങ്ങനെ കുറുക്കൻ ഓടി രക്ഷപ്പെട്ടു. കുറുക്കൻ ആദ്യം മണ്ടത്തര കാണിച്ചത് പാൽക്കട്ടിയാന്ന് വിചാരിച്ചെടുത്ത് ചാടിയെന്നുണ്ടെങ്കിലും അതൊരു അബദ്ധം മാത്രമായിരുന്നു. പിന്നെ വന്നതിൽ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് കുറുക്കൻ വേഗം പുറത്ത് ചാടി രക്ഷപ്പെട്ടു. ഇതാണ് കഥ. സൂത്രശാലിയായ കുറുക്കൻല്ലേ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക, കുഞ്ഞു കുട്ടികളൊക്കെ സന്തോഷിക്കട്ടെ. പിന്നീട് നല്ലൊരു കഥയായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.